ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ബിഗ് ബോസ് ആരംഭിച്ചു അല്ലേ? ബിഗ് ബോസിൻ്റെ പിന്നാലെയാണ് എല്ലാവരും. നമുക്കറിയാം, ബിഗ് ബോസ് ആരംഭിച്ച അന്ന് മുതൽ തന്നെ കൂതറ പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് നമുക്കറിയാം. പക്ഷേ ബിഗ് ബോസ് കൂതറ പരിപാടിയാണെങ്കിലും അത് കാണാൻ ധാരാളം പേരുണ്ട്. കൂതറ പരിപാടിയാണെന്ന് എല്ലാവരും പറഞ്ഞാലും കാണാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെങ്കിൽ, അങ്ങോട്ട് കിട്ടും മനുഷ്യർ തല്ലുകൂടുന്നതും കുശുമ്പ് പറയുന്നതും പാര വയ്ക്കുന്നതും അടികൂടുന്നതും എല്ലാം എന്തൊക്കെ പറഞ്ഞാലും ആളുകൾക്ക് കാണാൻ നല്ല ഇഷ്ടമാണ്. ഇല്ല എന്ന് പറഞ്ഞാലും തല്ലുകൂട്ടം, അടി, തെറി പറയുന്നതും കുറ്റം പറയുന്നതൊക്കെ കാണാൻ, കൈകൊട്ടിച്ചിരിക്കാൻ, മറ്റുള്ളവരുടെ അവരുടെ സ്വന്തം മറ്റുള്ളവരുടെ ജീവിതം നോക്കിക്കാണാൻ ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ്, പ്രത്യേകിച്ച് മലയാളികൾ. അതുകൊണ്ട് തന്നെയാണ് മോശം എന്ന് പറഞ്ഞു എല്ലാവരും പറഞ്ഞാലും ഇഷ്ടം പോലെ ആൾക്കാർ അത് കാണുന്നത്. മോഹൻലാൽ എന്ന അതുല്യ നടൻ ഈ പരിപാടിക്ക് നേതൃത്വം വഹിക്കുമ്പോൾ ആർക്കും, മോഹൻലാൽ ഫാൻസിന് പോലും താല്പര്യമില്ല. എങ്കിലും മോഹൻലാൽ എന്ന നടൻ പൈസയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നൊരു വ്യക്തിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും കഴിവുള്ള വ്യക്തിയാണ്, അത്രയും കഴിവുള്ള വ്യക്തിയാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല നടന്മാരിലൊരാളാണ്. എന്നിട്ട് പോലും സ്വന്തം വില പോലും മനസ്സിലാക്കാതെ കിട്ടുന്ന പ്രതിഫലത്തിന് വേണ്ടിയിട്ട് സ്വന്തം അഭിമാനം വരെ കളഞ്ഞു കുളിക്കുന്ന വ്യക്തിയാണ് മോഹൻലാൽ എന്ന വ്യക്തി. അതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് എന്ന ഈ കൂതറ പരിപാടി അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഓരോ തവണ, ആദ്യത്തെ തവണ നമ്മൾ കണ്ടപ്പോൾ വിചാരിച്ചു അടുത്ത തവണ മോഹൻലാൽ ഉണ്ടാവില്ല, അദ്ദേഹം മാറി നിൽക്കും, ഈ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുമെന്ന് വിചാരിച്ചു. അടുത്ത രണ്ടാമത് കൊല്ലം വന്നു, അപ്പോഴും മാറി നിൽക്കുമെന്ന് വിചാരിച്ചു. മൂന്നാമത് വന്നു, അപ്പോഴും മാറി നിൽക്കുമെന്ന് വെച്ചു. ഒറ്റ കൊല്ലം, ഇത്രയും കൊല്ലം കൊല്ലങ്ങളായിട്ടും മോഹൻലാൽ എന്ന വ്യക്തി അതിന്ന് പിന്തിരിഞ്ഞ് പോകുന്നില്ല. എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഈ ബിഗ് ബോസിൻ്റെ പുറകിലാണ് അദ്ദേഹം. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒന്നുമില്ലെങ്കിൽ ആ പ്രോഗ്രാമിന് പിന്നിൽ അദ്ദേഹം തന്നെയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ കോടികൾ, പറയുന്നു കേട്ടത് 18 കോടിയോളം രൂപയാണ് പ്രതിഫലം എന്ന് പറഞ്ഞു കേട്ടത്. പക്ഷേ അദ്ദേഹത്തിന് ഇതിനാവശ്യമുണ്ടോ? ഇത്രയും മോശമായുള്ളൊരു പ്രോഗ്രാം അത് കോർഡിനേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് നാണമില്ലേ എന്നാണ് എനിക്ക് പറയുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, കൊല്ലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എത്ര വലിയ മോഹൻലാൽ ഫാൻസായാലും അത് ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്, മോഹൻലാൽ എന്ന വ്യക്തിക്ക് ഈ പ്രോഗ്രാം പങ്കെടുക്കുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമുള്ളൊരു കാര്യമാണ്. ഈ പ്രോഗ്രാമിൽ അവതരിപ്പിക്കുന്ന വ്യക്തികൾ, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ വളരെ നിലവാരം കുറഞ്ഞ ആളുകളാണ് എപ്പോഴും കാണുന്നത്. ഏതെങ്കിലും രീതിയിൽ കുറച്ച് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫേമസ് ആയാൽ അവരെ, അവരെന്ത് തെണ്ടിത്തരം ചെയ്തിട്ടുള്ള ആൾക്കാരായാലും, ക്രിമിനൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, നെഗറ്റീവ് രീതിയിൽ ഫേമസ് ആയി ആൾക്കൾ ആയിക്കോട്ടെ, അവരെല്ലാമാണ് പിടിച്ചു കയറ്റുക. അല്ലാണ്ട് അവരെ ക്വാളിറ്റി കണ്ടിട്ടൊന്നുമല്ല അവരെ ഇങ്ങനെയുള്ള പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ഈ കൂതറകൾ തമ്മിലുള്ള അടിയും ലഹളയാണ് ഈ എത്ര മാസമാണെങ്കിലും അത്ര മാസം. ഞാൻ കൃത്യമായിട്ട് കാണാത്തത് കൊണ്ട് എനിക്ക് എത്ര നാളാണെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾ ചിലപ്പോൾ കാണുന്നൊരു ആയിരിക്കും ഇത് അസൂയായിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലായിട്ടാണോ ഞാൻ പറയുന്നത്. പക്ഷേ ഓരോ മലയാളികളുടെയും അഭിപ്രായം തന്നെയാണിത്. കാരണം അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോ വന്നാൽ അതിൻ്റെ താഴെ ധാരാളം പേര് ഇതുപോലുള്ള കമൻറ്റുകൾ എഴുതും. ഒരാൾ പോലും പോസിറ്റീവായിട്ട് കമൻറ്റുകൾ എഴുതാറില്ല, എല്ലാവരും നെഗറ്റീവ് കമൻറ്റ് തന്നെയാണ് എഴുതാറുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണ വളരെ ഫേമസായി, അതായത് ഈ പ്രോഗ്രാം ബിഗ് ബോസ് എന്ന പ്രോഗ്രാം കൂതറകളെ കൊണ്ട് വളരെ ഫേമസ് ആവുകയും ഭൂലോക കൂതറകളായിട്ടുള്ള റോബിനും അതുപോലുള്ള കുറേ വ്യക്തികളും അവർക്ക് നല്ല ഉയർച്ച എത്താൻ ഈ പ്രോഗ്രാം സാധിച്ചു.
എങ്ങനെ ഉയർച്ചയുണ്ടായി എന്ന് പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയും. ഇതേപോലെ തല്ലുകൂടിയിട്ടും തെറി പറഞ്ഞിട്ടും ഓളിയിട്ടിട്ടും തല്ലുകൂടിയിട്ടൊക്കെയാണ് അവർ ഫേമസായത്. അതിനെ ജയി വിളിക്കാൻ കുറേ കൂതറകൾ, കൂതറകളുടെ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം. ഇതിലിപ്പോൾ ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇത്തവണ കുറച്ച് പേര് പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ അറിയുന്നവർ ആരുമില്ല. ആകെ കൂടിയിട്ട് ഒരാളെ മാത്രമേ ഞാൻ അറിയുന്ന ആളെ കണ്ടിട്ടുള്ളൂ. അതായത് ഞങ്ങളുടെ നാട്ടിലൊരു കൂതറപ്പെണ്ണ്, എമ്മടിക്കാരി, ഒരു കൂതറപ്പെൺകുട്ടി, അവൾ പറയുകയാണ്, അവൾ ഒരു സിനിമയിൽ അഭിനയിച്ചു, ഓമർ ലൂലുവിൻ്റെ സിനിമയിൽ നല്ല സമയം എന്ന മോശം സമയത്തിൽ മോശം സിനിമയിൽ അഭിനയിച്ച ആ പെൺകുട്ടി പറഞ്ഞു, ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എമ്മടിക്കണോണ്ട് എന്ത് വിരോധം, മയക്കുമരുന്നായിട്ടുള്ള എം എന്നൊക്കെ പറയുന്നത് നമുക്കൊന്നും അറിയില്ല. ഈ ചെറുപ്പിള്ളേരുടെ ഈ കഞ്ചാവിനടിമയായുള്ള അല്ലെങ്കിൽ എമ്മിന് അടിമയായുള്ള മയക്കുമരുന്നിന് അടിമയായുള്ള ഈ കുട്ടികളുടെ ഭാഷയൊന്നും നമുക്കറിയില്ല. എങ്കിലും പറയുകയാണ് വളരെ കൂളായിട്ട്, ഇതൊന്നും ഒരു വിഷയമല്ല, ഇതൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പറയുന്നത്. ആ രീതിയിൽ മോശപ്പെട്ട രീതിയിലുള്ളൊരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ആ കുട്ടി ഫേമസ് ആവുകയും, ഇന്ന് ഞാൻ അതിൻ്റെ ഒരു വിഷ്വൽസ് കണ്ടപ്പോൾ, അതിൻ്റെ ഒരു പരസ്യം കണ്ടപ്പോൾ, ആ കുട്ടി പോലും ഈ പ്രോഗ്രാമിൽ എത്തി എന്ന് കേട്ടപ്പോൾ വളരെയധികം നാണക്കേട് തോന്നി. ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ അവതരിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ പങ്കെടുപ്പിക്കേണ്ടത് ഇവരെ പോലുള്ള ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ മോഹൻലാൽ എന്ന ലാലപ്പൻ കൊണ്ടുവരുന്നത് ഇനി ഗോവിന്ദച്ചാമിയെയും റിപ്പർ ജയാന്തനെയൊക്കെ ആവും, അല്ലെങ്കിൽ സൈനൈഡ് കൊടുത്ത് കൊന്നുള്ള ആ പെണ്ണില്ലേ, ആ പെണ്ണ്, അതുപോലെ തന്നെ ഇന്നാൾ ആ പയ്യനെ വിഷം കൊടുത്ത് കൊന്ന പെൺകുട്ടി, അങ്ങനെയുള്ളവരൊക്കെ ആവും ഇനി അടുത്ത പ്രോഗ്രാമിലുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം തരന്നാന്ന് പോവുകയാണ് ബിഗ് ബോസ് എന്ന പ്രോഗ്രാം. പക്ഷെ അത് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ആർക്കും ഇഷ്ടം കൊണ്ടല്ല എങ്കിലും കുശുമ്പും കുനിഷ്ടും കാണാൻ ധാരാളം ജനങ്ങളുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വക പ്രോഗ്രാം കാണാൻ ആളുകളുണ്ടാവുന്നതും വീണ്ടും വീണ്ടും മോഹൻലാലും ടീമും ഇതിന് പിന്നിൽ നിൽക്കുന്നതും. എത്ര പൈസ ഉണ്ടായി, എത്ര പൈസ സമ്പാദിച്ചു കൂട്ടി എങ്കിലും ഇപ്പോഴും പണം സമ്പാദിക്കണമെന്ന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള തരം താന്ന പ്രോഗ്രാം വീണ്ടും അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ എന്ന വ്യക്തി. അത് നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിൽ നിന്നൊരു മാറ്റം അല്ലെങ്കിൽ ഒരു പിൻവാങ്ങൽ അദ്ദേഹത്തിന് ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം. എന്തായാലും എങ്ങനെ പോട്ടെ അല്ലേ, വേണം നമുക്കൊന്നും പറയാൻ പറ്റുക. നമുക്കിതുപോലുള്ള നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാമെന്നല്ലാതെ നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ബിഗ് ബോസ് എന്ന പ്രോഗ്രാം നടക്കട്ടെ. ഒരു ആശംസകളും നമ്മുടെ ഭാഗത്തുനിന്നില്ല, കാര്യം പറഞ്ഞെന്ന് മാത്രം. തൽക്കാലം എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കലും മമ്മൂട്ടി എന്ന വ്യക്തി 18 കോടിയല്ല, 18,000 കോടി കൊടുത്താലും അല്ലെങ്കിൽ ഒരു 80 കോടിയോ 100 കോടിയോ കൊടുത്താൽ പോലും മമ്മൂട്ടി ഒരിക്കലും ചെയ്യില്ല, സുരേഷ് ഗോപി ഒരിക്കലും ചെയ്യില്ല. അതാണ് മോഹൻലാൽ എന്ന വ്യക്തി ഇത്രയും പറഞ്ഞുകൊണ്ട്. ഇത്ര നല്ല നടനാണ്, നമ്മൾ നടനെ ഇഷ്ടപ്പെടുന്നു, നല്ലൊരു നടനാണ് മമ്മൂക്ക കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നടൻ കൂടിയാണ്. പക്ഷേ ഇതുപോലുള്ള പണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സ്വന്തം അഭിമാനം പോലും വിൽക്കുന്ന മോഹൻലാൽ എന്ന വ്യക്തിയോടും നടനോടും സഹതാപം മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ദാസേട്ടൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാം എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വിടവാങ്ങുന്നു. ഓക്കേ.